വിമാനത്തിൽ. എപ്പടി കേൾക്കുമ്പോ കൗതുകം തോന്നുന്നില്ലേ? സംഗതി സത്യമാണ്. 29 വയസ്സുള്ള മുത്തുരാജ എന്ന ആന ശ്രീലങ്കയിൽ നിന്ന് സ്വന്തം ജന്മനാടായ തായ്ലാന്റിലേക്ക് തിരിച്ചെത്തുന്നു. അതും 21 വർഷങ്ങൾക്ക് ശേഷം. ഇരുപത്തിയൊന്ന് വർഷം മുൻപ് തായ്ലാന്റ് ശ്രീലങ്കയ്ക്ക് സമ്മാനിച്ച കൊമ്പനാന ഞായറാഴ്ച സ്വദേശത്ത് പറന്നിറങ്ങുകയായിരുന്നു. ആനയെ ശ്രീലങ്ക ദ്രോഹിക്കുന്നുവെന്ന് പറഞ്ഞ് ഇരു രാജ്യവും തമ്മിൽ നയതന്ത്ര തലത്തിൽ നടന്ന വാക്പോരിന്റെ ബാക്കിയാണ് ഈ തിരിച്ചുവരവ്. ജന്മനാട്ടിൽ സാക്സുരിൻ എന്ന് പേരുള്ള 29 വയസ്സായ മുത്തുരാജയെ 2001 തായ്ലാന്റ് ശ്രീലങ്കയ്ക്ക് സമ്മാനിച്ചത്. കൊളംബോയിലെ ബുദ്ധക്ഷേത്രത്തിലായിരുന്നു ആനയുടെ വാസം. അവിടെ പീഡനവും അവഗണനയും നേരിടുന്നു എന്ന ആരോപണം ഉയർന്നതോടെ മുത്തുരാജയെ തിരിച്ചു വേണമെന്ന് തായ്ലാന്റ് ആവശ്യപ്പെടുന്നു. മൃഗാവകാശ സംഘടനകളുടെ ശ്രമഫലമായി കഴിഞ്ഞ വർഷം ആനയെ ക്ഷേത്രത്തിൽ നിന്ന് കൊളംബോയിലെ ദഹിവാല മൃഗശാലയിൽ എത്തിച്ചു. മുത്തുരാജയുടെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നുവെന്ന് മൃഗശാലയിലെ ഡോക്ടർ മധുഷ പെരേര പറഞ്ഞിരുന്നു. അവിടെ നിന്ന് തായ്ലാന്റ് സമയം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മുത്തുരാജ ചിയാങ് മായിൽ തിരിച്ചെത്തി. 4000 kg തൂക്കമുള്ള ആനയെ കൂട്ടിലടച്ച് പ്രത്യേക ചരക്കു വിമാനത്തിലാണ് കൊളംബോയിൽ നിന്ന് എത്തിക്കുന്നത്. തായ്ലാന്റുകാരായ 4 പാപ്പാന്മാരും ശ്രീലങ്കയിലെ പരിപാലകരും ഒപ്പമുണ്ടായിരുന്നു. ആകാശയാത്രയിൽ ആനയുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ 2 CCTV ക്യാമറകളും ഉണ്ടായിരുന്നു. വിമാനയാത്രയ്ക്ക് $700,000, അതായത് 5.74 crore രൂപ ചിലവായെന്ന് തായ് അധികൃതർ പറയുന്നു.